സിറാജാണ് എന്നെ സംബന്ധിച്ചോളം ഇസ്ലാം നല്ലതാണെന്നൊരു ബോധ്യമുണ്ടായിരുന്നെങ്കിലും എൻ്റെ അയൽപക്കത്തെ മുസ്ലിമിൻ്റെ സംസ്കാരം കൊണ്ടോ അല്ലെങ്കിൽ കൂടെ നടന്ന സുഹൃത്തിൻ്റെ സുഹൃത്തുക്കളുടെ വൃത്തികേട് കൊണ്ടോ ഇസ്ലാമൊന്നും പഠിക്കാൻ പറ്റിയില്ല അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ ഒരു സൽപ്രവൃത്തി ആരംഭിച്ചിരുന്നു എങ്ങനെയെന്ന് ചോദിച്ചാൽ ഒരു മാസം എൻ്റെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ ഒരു ദിവസത്തെ പൈസ എടുത്തുകൊണ്ട് എൻ്റെ താഴെത്തട്ടിൽ നിൽക്കുന്നവർക്ക് വേണ്ടി ഒരു പത്ത് അല്ലെങ്കിൽ ഒരു ദിവസത്തെ പൈസ അവർക്ക് വേണ്ടി പത്ത് കിലരി മേടിച്ച് കൊടുക്കുന്ന ഒരു പരിപാടി കുറേ വർഷം ചെയ്തിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇസ്ലാമിൻ്റെ ജക്കാത്ത് എന്നുള്ള ആദ്യം അതിൽ കൂടെ ഇത് ചെയ്യണമെന്നുള്ള ഒരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ടായി അതുമായി ഇങ്ങനെ പോകുമ്പോൾ ചില കടകളൊന്ന് ബുക്ക് മേടിക്കുകയും നോക്കുകയൊക്കെ ചെയ്തെങ്കിലും അതൊന്നും എനിക്ക് മനസ്സിലായില്ല കുറേ വിഷയങ്ങൾ പഠിച്ചു യാദൃശ്യമായ ഒരു കടയിൽ കയറി ചെന്നപ്പോൾ അദ്ദേഹം ആ കടക്കാരൻ വേറെ ഒരാളോട് ഇസ്ലാമിൻ്റെ ഒരു വിധിവിലക്കുകളെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അതിന് ഞാൻ തെറ്റ് അയാൾ തെറ്റായി പറഞ്ഞപ്പോൾ ഞാൻ ശരിയാക്കി അത് എനിക്കറിഞ്ഞ രൂപത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്തത് അങ്ങനെ അദ്ദേഹം വീണ്ടും പറഞ്ഞു വീണ്ടും അതിനെ ആ എനിക്കറിയാവുന്ന രീതിയിൽ വേറെ വിഷയം ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഇവിടെ ഇരിപ്പുണ്ട് ഞങ്ങൾ വായിച്ചിട്ട് തന്നാൽ മതി വായിച്ചിട്ട് ഞാൻ തരില്ല എന്നും പറഞ്ഞ് കൊണ്ടുപോയതാണ് ഇസ്ലാം സ്വീകരിക്കുക എന്നുള്ള ലക്ഷ്യത്തിലൂടെയല്ല ഞാൻ കൊണ്ടുപോയത് വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ മനസ്സിലായത് ഇതെന്തിനു വേണ്ടിയാണ് ഈ ഖുറാൻ ആർക്ക് വേണ്ടിയാണ് ഇതുകൊണ്ട് എന്താണ് ലക്ഷ്യം എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാകുകയാണ് അപ്പോൾ അങ്ങനെ ചിന്തി അങ്ങനെ ഒരു വിഷയം എൻ്റെ മനസ്സിലേക്ക് കയറി വരുമ്പോൾ ചിന്തയിലേക്ക് വരുമ്പോൾ തന്നെ എൻ്റെ ഞാൻ കണ്ടിരിക്കുന്ന മുസ്ലിങ്ങളെ സുഹൃത്തുക്കളെല്ലാം ആരായിരുന്നു ഇവരെല്ലാം എന്താ ഇങ്ങനെ എന്നുള്ളൊരു വിഷയമാണ് അപ്പോൾ മനുഷ്യന് വഴികാട്ടിയാണ് വെളിച്ചമാണ് അവനെന്തിനു വേണ്ടിയാണ് അവൻ്റെ ജീവിതം ഭൂമിയിൽ ചിട്ടപ്പെടുത്തേണ്ടത് അപ്പോൾ മരണശേഷം ഒരു ജീവിതമുണ്ടെന്നും അവൻ്റെ സൃഷ്ടാവിനെ മാത്രമാണ് ആരാധിക്കേണ്ടത് എന്നും അവൻ്റെ ജീവിത രീതി എങ്ങനെയായിരിക്കണം അവൻ്റെ ജീവിത രീതിയാണ് ഒരു മതമാകുന്നത് എന്നുള്ളൊരു തിരിച്ചറിവാണ് എനിക്കുണ്ടായത് അങ്ങനെ അതിനനുസരിച്ചുകൊണ്ട് എൻ്റെ ജീവിതം ചിട്ടപ്പെടുത്താൻ വേണ്ടി ഞാൻ തയ്യാറായെന്നാണ് നോമ്പ് എന്തിനു വേണ്ടിയെന്ന് ആദ്യം തന്നെ എൻ്റെ മനസ്സിൽ മനസ്സിലായപ്പോൾ ബുദ്ധിക്ക് മനസ്സിലായപ്പോൾ അന്ന് തന്നെ നോമ്പ് പിടിക്കാൻ തയ്യാറായിരുന്നു എനിക്ക് ഭാര്യയുണ്ട് രണ്ട് കുട്ടികളുണ്ട് അങ്ങനെ നോമ്പ് എനിക്കറിയാവുന്ന രീതിയിൽ പിടിക്കുകയും ആ രീതിയിലുള്ള ചിലപ്പോൾ എൻ്റെ സ്വഭാവത്തിന് മാറ്റങ്ങൾ ഉണ്ടാകുകയാണ് പിന്നെ ഖുറാനും അതേപോലെ തന്നെ ചില ബുക്കുകളെല്ലാം തന്നെ വായിക്കുമ്പോൾ ഒരു മനുഷ്യനെ ശുദ്ധീകരിക്കാൻ വേണ്ടി അവൻ്റെ സൃഷ്ടാവിനെ കണ്ടുമുട്ടാൻ വേണ്ടി ഈ ജീവിതം ഒരു പരീക്ഷണമാണെന്നുള്ളൊരു ബോധ്യം അതേപടി ഒന്ന് ജീവിക്കാൻ വേണ്ടി തയ്യാറായപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇത് ദൈവികമാണ് ഇത് ദൈവമതമാണെന്നുള്ള നൂറ് ശതമാനം ബോധം വരികയാണ് പിന്നെ എങ്ങനെയാണ് ദൈവികമാണോ എന്ന് ഞാൻ ചിന്തിക്കേണ്ട ആ വിഷയത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ അതിൽ പറഞ്ഞ രീതിയിൽ തന്നെ എൻ്റെ ജീവിതം ചിട്ടപ്പെടുത്തുമ്പോൾ ശത്രുക്കൾ പോലും മിത്രമായി വരികയും അതേപോലെ തന്നെ മറ്റുള്ള കുടുംബക്കാരോട് ഞാൻ മാന്യമായി പെരുമാറുമ്പോൾ അവർക്ക് എന്നോട് മാന്യമായി പെരുമാ പെരുമാറാനുള്ള ആ ഒരു ഇതെല്ലാം തന്നെ ഒരു കർമ്മം നടക്കുന്നതായി എനിക്ക് അനുഭവപ്പെടുകയാണ് ഉണ്ടായത് അതേപോലെ ഭക്ഷണത്തിൻ്റെ രീതിയാണെങ്കിലും കിടക്കുന്ന രീതിയാണെങ്കിൽ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് അവൻ എങ്ങനെയാണ് ഇവിടെ ഉറങ്ങേണ്ടത് എങ്ങനെയാണ് നടക്കേണ്ടത് എന്ത് പ്രവർത്തിക്കണം എന്ത് പറയണമെന്ത് കഴിക്കണമെന്ത് കഴിക്കേണ്ട എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇവിടെ ഏകദേശം കാര്യങ്ങൾ ഒരു വർഷം കൊണ്ട് മനസ്സിലാക്കിയെടുത്തു എന്നതാണ് അങ്ങനെ എന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇത് ഈ ഇതുകൊണ്ട് മാത്രം പരലോകം നേടാൻ പറ്റില്ല അവൻ്റെ സിട്ട അവൻ്റെ സുചോതി ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് ഈ സുചോതി ചെയ്യേണ്ട എന്തിനാണെന്നുള്ള കാര്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുകയും അതിനു വേണ്ടിയുള്ള ശുഭയിക്കണിക്കാൻ കഴിയുമെന്നുള്ള പരിശീലനം നടത്തുകയെല്ലാം ചെയ്യും പിന്നെ എൻ്റെ വേഷത്തിന് മാറ്റം വരികയാണുണ്ടായത് അങ്ങനെ ഓരോ ചില കാര്യങ്ങളിൽ ഏകത്വം വിഗ്രഹാരാധനയെക്കുറിച്ച് മനസ്സിലാക്കുകയും അള്ളാഹു അല്ല ദൈവമല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ടതോ പൂജിച്ചതോ മറ്റുള്ള ഇതിൽ കഴിക്കാൻ പാടില്ല എന്ന് കൃത്യമായി തന്നെ രണ്ടാമത്തെ ധ്യായത്തിൽ കൂടെ മനസ്സിലായപ്പോൾ അന്ന് തൊട്ട് ഏകദൈവാരാധന മനസ്സിലായി മനസ്സിലായി പ്രതിസന്ധി എവിടെ നിന്നായിരുന്നു അങ്ങനെ ഒരു ഞാനൊരു അല്ല അത് അങ്ങനെ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ആദ്യം തന്നെ മദ്യപിക്കോ ഈ പോവലിക്കുവോ ഒന്നും ചെയ്യാത്ത ഒരാളാണ് അപ്പം ഈ ഒരു വിഷയങ്ങളിൽ നിന്നിട്ട് ഞാൻ ഏകത്വം എന്ന് പറയുമ്പോൾ ഞാൻ ചിലത് കഴിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ചില എൻ്റെ വേഷവിധാന മാറ്റം എൻ്റെ രൂപങ്ങൾക്ക് താടി അതേപോലെ നിര്യാണിക്കുള്ള നിസ്കരിക്കണേക്ക് മുമ്പ് തന്നെ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ ഭാര്യയുണ്ട് ഭാര്യയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുവേയും എൻ്റെ സ്വഭാവത്തിൻ്റെ മാറ്റം കണ്ട് അദ്ദേഹം കൂടി ഉൾക്കൊള്ളുകയും അദ്ദേഹം കൂടി എന്നോടൊപ്പം ചേരും ചെയ്തു കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ പ്രശ്നങ്ങൾ കൂടുതലുണ്ടാകുന്നത് പിന്നെ ഉണ്ടായിക്കൊണ്ടിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മാതാവാണ് എനിക്ക് ഒരു പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല അദ്ദേഹം അമ്മയായോ ഉണ്ടായ ഒരു സംഭവം എന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ മതം സ്വീകരിക്കുന്നതിന് മുമ്പ് അമ്മയായി ഞാൻ എപ്പോഴും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന ഒരാളാണ് എന്നാൽ വീട്ടിൽ പോവാതിരിക്കോ മറ്റുള്ള രീതികളിലൊന്നുമില്ല ഞാൻ കണ്ട കാര്യങ്ങൾ പറയുന്ന ഒരാളായതുകൊണ്ട് ഞാൻ മക്കളെ തന്നെ മറ്റുള്ളവരോട് പറയുകയോ മോശമായി ചിത്രീകരിക്കുകയോ നാട്ടുകാരെ പറഞ്ഞു സമ്മതിക്കുന്ന ആളല്ല അങ്ങനെ ഇരിക്കുന്നുകൊണ്ട് കാര്യം പറയുന്നതുകൊണ്ട് എൻ്റെ അമ്മയെ അമ്മയ്ക്ക് എന്നോട് ഒട്ടും ഇഷ്ടമല്ല വേറെ മക്കളുണ്ട് അവരോടാണ് കൂടുതൽ താല്പര്യം അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുവാനും അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കുവാനും എൻ്റെ മാതാവിനെ നോക്കിയില്ലെങ്കിൽ എനിക്ക് പരലോകം ലക്ഷ്യം പലലോകം മറ്റേ പരലോകം നഷ്ടപ്പെടുമെന്നുള്ള ഒരു തിരിച്ചറിവ് കൊണ്ട് അള്ളാ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഞാൻ എങ്ങനെയാണ് അമ്മയെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ് പെരുമാറിൻ്റെ ഒരു പരിശീലനം നടത്തിയതെന്നാണ് അങ്ങനെ ഒരു പ്രവർത്തനം ഞാൻ തുടങ്ങിയപ്പോൾ എൻ്റെ പരലോകം അല്ലെങ്കിൽ നരകത്തിലേക്ക് ചെന്ന് പതിക്കാൻ കാരണമാകും എൻ്റെ മാതാപിതാക്കളെ നോക്കിയില്ലെങ്കിൽ കുടുംബക്കാരോട് ബന്ധം മുറിച്ച് കഴിഞ്ഞാൽ എൻ്റെ വിശ്വാസത്തിനെതിരാണ് ഞാൻ നിഷേധിയായി മാറുക ആ ജീവിതത്തിൽ ശുദ്ധീകരിക്കാൻ കഴിയില്ല എന്നുള്ള ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചെയ്തത് അവരോട് എങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ പ്രവാചകൻ്റെ കൽപ്പനകൾ നമ്മൾ ജീവിതത്തിൽ പകർത്തുപോയി കൊണ്ട് അവരോട് പെരുമാറിയപ്പോൾ ഇന്ന് കുടുംബത്തിൽ ഏറ്റവും ഇഷ്ടം എന്നോടായി മാറിയിരിക്കുകയാണ് നിങ്ങളുടെ അമ്മ സ്വീകരിച്ചിട്ടില്ല അമ്മ ഇസ്ലാമം സ്വീകരിച്ചിട്ടില്ല സ്വീകരിച്ചിട്ടില്ല ഇല്ല ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നാൽ നിങ്ങളെയാണ് ഏറ്റവും ഇഷ്ടം ഇപ്പൊ എന്നെയാണ് കാരണം വെച്ചാൽ കഴിഞ്ഞ ദിവസത്തിൽ ഇപ്പൊ നടക്കുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസ് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ അവരോട് പറഞ്ഞിരിക്കുന്നത് എൻ്റെ മോൻ നല്ല രീതിയിൽ എങ്ങനെയാണ് ഇസ്ലാം സ്വീകരിച്ചതെന്ന് വെച്ചപ്പോൾ അവൻ ഖുറാൻ വായിക്കുകയും അത് സത്യമതമാണെന്ന് അത് ബോധ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ ജീവിതം വളരെ വളരെ നല്ല ഭംഗിയായി അവൻ ജീവിക്കുകയും എന്നെ സ്നേഹിക്കുകയും ഞങ്ങൾക്ക് ആർക്കും തന്നെ ഇവിടെ ഒരു പരാതിയില്ല അവൻ അവൻ്റെ ഭാര്യ വീട്ടിലും പരാതിയില്ല എന്ന് നല്ല രീതിയിൽ അവതരിപ്പിച്ച് ആ എഴു അറുപത്തെട്ട് വയസ്സ് എന്നുള്ളതിനേക്കാൾ ഭംഗിയായി അള്ളാഹുവിൻ്റെ കാര്യം കൊണ്ട് അവതരിപ്പിക്കാനും അതേപോലെ തന്നെ എന്നോട് സംസാരിക്കാനും സ്നേഹിക്കാനും അതേപോലെ തന്നെ എൻ്റെ ചെറുപ്പകാലങ്ങളിൽ കിട്ടാത്ത ഒരു സ്നേഹം ഇപ്പോ എ മാതാവിൽ നിന്ന് ലഭിച്ചു കൊടുക്കും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം അമുസ്ലിമായ ഒരു മാതാവിന് പോലും ഇഷ്ടപ്പെടുന്ന തരത്തിലേക്കുള്ള ഒരു സമീപനം ആ ഒരു സമീപനത്തിന് ആഹ്വാനം ചെയ്യുന്നുണ്ടോ വിശുദ്ധ ഖുർആൻ പരിശുദ്ധ ഖുർആാനിലും പുണ്യമായ ഹദീഫുകളിലും ഈ വിഷയം പരതി കഴിഞ്ഞാൽ വലിയ അത്ഭുതകരമായ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കച്ചവനോടുള്ള കടമ കഴിഞ്ഞാൽ ഖുർആാനിൽ സാധാരണ പറയുന്നത് മാതാപിതാക്കളാണ് വാബുദുല്ലാഹു വലാ തുൻസാന സൂഹത്തിൻ നിസാർ പടച്ചവനെ ആരാധിക്കുക അവനോട് അവനോടാരെയും പങ്കുചേർക്കരുത് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക വഖദാ റബ്ബുക്ക് അല്ല താബുദു ഇല്ല ഇയാഹു അബിൽ വാലിദ് പ്രകൃതിപരമായി പടച്ചവൻ കൽപ്പിക്കുന്നു അവനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം ഔ കിലാഹുമാ നിന്റെ അരികിൽ അവരിൽ ഒരാളോ രണ്ടുപേരോ ജീവിച്ചിരുന്നാൽ സൗഭാഗ്യമായി കാണണം ഫലാത്ത് വക്കുല്ലഹുമാ ഉഫ് അവരോട് ചേ എന്ന് പോലും പറയരുത് വലാത്തൻ ഹർഹുമാ അവരെ വിരട്ടി സംസാരിക്കരുത് വക്കുല്ലഹുമാ കൗലൻ കരീമൻ മാന്യമായ സംസാരം സംസാരിക്കണം അടുത്ത വചനം ശ്രദ്ധിക്കുൻ ബഹ്ഫുദ് മിനർ റഹ്മ കാരുണ്യത്തിൽ നിന്നും മുൽഭൂതമായ വിനയത്തിന്റെ ചെറുകുകൾ മാതാപിതാക്കൾക്ക് വിരിച്ചു കൊടുക്കണം എന്റെ തലയുടെ മുകളിൽ കൂടി അച്ഛനും അമ്മയും നടന്നു പോകാൻ പറയണം വക്കുർ റബ്ബി റഹംഹുമാക്കമ റബ്ബയാനി സഹീറ എന്നിട്ട് പടച്ചവനോട് പ്രാർത്ഥിക്കണം പടച്ചവനെ ചെറുപ്പത്തിൽ അവരെന്നെ വളർത്തിയതുപോലെ നീ അവരോട് കരണ ചൊരിയണമേ പടച്ചവനെ അതായത് ഒരു വ്യക്തി മാതാപിതാക്കളുടെ മുന്നിൽ നിൽക്കുന്നത് പണ്ഡിതൻ ഡോക്ടർ എഞ്ചിനീയർ എന്ന നിലയിലല്ല എന്റെ മാതാവും പിതാവും ഉജ്ജ്വല ഭാവത്തിൽ ഞാൻ അവരുടെ മുന്നിൽ വിനിയാന്യതനായ മകൻ എന്റെ ബാല്യം എന്റെ ചെറുപ്പം എന്റെ ശൈശവം ഈ ഒരു പരിപ്രേക്ഷ്യത്തിലൂടെയാണ് മാതാപിതാക്കൾ നോക്കേണ്ടത് പ്രവാചകൻ മുഹമ്മദ് റസൂറുല്ലാഹി സലാഹു അലഹി വസ്ല്ലം തങ്ങളാകട്ടെ ഇതിന് കൂടുതൽ വിശദീകരിച്ചു അരളുകയുണ്ടായി നീ നിന്റെ മാതാപിതാക്കൾ ഗുണം ചെയ്യണം ഇസ്ലാമിക ഗുണങ്ങളിൽ ഏറ്റവും ഉയർന്ന ഏറ്റുമുയർന്ന ഗുണമെന്താണ് റസൂർല്ലാഹി സലാഹു അലഹി വസ്ല്ലം നിസ്കാരം അതിനുശേഷം ഗുണം എന്താണ് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യൽ ഒരു സഹാബി ജിഹാദിന് പോകാൻ അനുവാദം ചോദിക്കുകയാണ് പ്രവാചകൻ ചോദിക്കുന്നതിന് മാതാപിതാക്കളുടെ അവസ്ഥ എന്താണ് പരിതാപകരമാണ് വലിയ അവർ വാർദ്ധക്യത്തിലാണ് ഫഫീഹിമാ ഫജാഹിദ് അവരുടെ വിഷയത്തിൽ നിന്റെ അധ്വാനങ്ങൾ നീ ചെലവഴിക്കും ഈ ഒരു കാര്യം നമ്മുടെ വർത്തമാന കാലത്തിലെ ഒരു ചർച്ചയുമായി ബന്ധപ്പെടുത്തേണ്ടതുണ്ട്